Vai, Brad!
കാടുകളിൽ ചൂളമടിക്കണ്ടേ, മാനോടും കാടുകളിൽ ചൂളമടിക്കണ്ടേ, മയിലാടും വീടുകളിൽ വിരുന്ന് പോകണ്ടേ, ഒരു മഞ്ഞളിലേറി വാ, ഒരു കുഞ്ചിരി തൂകി വാ. ഹലോ, ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ? എസ് പി അദ്ദേഹത്തിന്റെ പി ആണോ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ബാലേന്ദ്രനാ. അങ്ങനെ ഉല്ലാസയാത്രയൊന്നും അല്ല. ഉദ്യോഗം ക്രൈംബ്രാഞ്ചിലാണേലും വല്ലപ്പോഴും ഒക്കെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ. പിന്നെ നാളെ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുമെന്ന് എസ് പി അദ്ദേഹത്തിന്. അയ്യോ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പോകാതിരുന്നാൽ ശമ്പളം കിട്ടും. ഇതുപോലെ പിക്നിക്കിനൊക്കെ പോകാൻ പറ്റുമോ? മമ്മിക്ക് ബ്ലൂ സാരി ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒക്കുമോ? യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ, ഒരു ദിവസം കൂടി ലീവ് എടുത്താൽ എന്താ? ഓ അത് ശരി മോനെ, ഡാഡി പോകണ്ടെന്ന് മോൻ പറഞ്ഞതാണോ അതോ മമ്മി പറയിച്ചാണോ? ഞാനൊന്നും പറയിപ്പിച്ചതല്ല. കേസ് തെളിയിക്കലാണ് എന്റെ ജോലി. നിന്റെ ഈ വേലത്തരങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതാണ് വീട്. ചേട്ടാ, ചേച്ചി, നീ വരുന്നവരെ അറിയിക്കാൻ ഞാൻ എന്താ? ഞങ്ങൾ വണ്ടി എടുത്തില്ലായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ തിരിച്ചു. ചേട്ടാ, ഈ കുട്ടി പുഷ്കര മുതലാളിയുടെ മകളാ, ഷൈനി എന്റെ ക്ലാസ്മേറ്റാ. ഹലോ ആന്റി. ഹലോ അങ്കിൾ. ഐ സ്റ്റാൻഡ് അണ്ടർ ദ ഗോൾഡൻ കാനപ്പി ഓഫ് ദൈ ഈവനിംഗ് സ്കൈ ആൻഡ് ഐ ലുക്ക് ടു ദൈ ഫേസ്. Golden canopy and eager eyes. നീ എന്താ സാറിനെ നോക്കി ചിരിച്ചത്? പൊടി. പോയിട്ട് വാ മോളെ. പക്ഷേ ദീപാരാധന കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് പോരണം. വഴിയിൽ ആരോടും സംസാരിച്ച് നിൽക്കരുത്. ഇല്ല, അച്ഛന് ഇപ്പൊ തന്നെ പൗരസമിതിയുടെ ഒരു കമ്മിറ്റി കൂടാറുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് വാർഡിലെ ഒരു സ്വീകരണവും ഉണ്ട്. നീ വരുന്നതിന് മുമ്പേ അച്ഛൻ പോവുകയാണെങ്കിൽ താക്കോലിൽ ലക്ഷ്മി അമ്മയെ എത്തിച്ചാൽ. ശരി ചാരികേശ, പണ്ടൊക്കെ രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞാൽ നാടിനും നാട്ടാർക്കും ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണെന്നാണ് അർത്ഥം. ഇന്നാണെങ്കിൽ ആദ്യമായിട്ട് നോട്ടം അസംബ്ലിയിലേക്കും മന്ത്രി കസേരയിലേക്കുമാണ്. സാറേ, ആജാതി ദുരാഗ്രഹങ്ങളൊന്നുമില്ലാത്ത രണ്ടേ രണ്ട് പേരേ ഈ നാട്ടിലുള്ളൂ. ഒന്ന് സാറ്, മറ്റൊന്ന് ഞാൻ. അല്ലടോ, തന്നെ പറ്റി രഹസ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പരാതികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? എന്നെ പറ്റിയോ? എന്റെ വളർച്ചയിൽ അസൂയുള്ള ആരോ സാറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അത് ജനങ്ങളും കൂടി വിശ്വസിക്കണ്ടേ? സാർ, എന്റെ പേരിൽ ഈ കളങ്കം ആരോപിച്ചവൻ ആരാണെന്ന്
സാർ തുറന്നു പറയണം. അത് ഞാൻ പറയേണ്ടടുത്ത് പറയും. പക്ഷേ രാഷ്ട്രീയം കൊണ്ട് പണമുണ്ടാക്കുന്നവരെല്ലാം ജനാധിപത്യത്തിന്റെ പിമ്പുകളാണെന്ന് താൻ മനസ്സിലാക്കിയാൽ മതി. താൻ കർഷകരെയും തൊഴിലാളികളെയും പറഞ്ഞിളക്കി അവരെ കൊണ്ട് സമരം തുടങ്ങി. എന്നിട്ട് അതേ സമരം ഒത്തുതീർപ്പാക്കാനാണെന്നും പറഞ്ഞ് മുതലാളിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. ഞാനോ സാർ ഇത്തരത്തിൽ സംസാരിച്ചാൽ എന്റെ ഹൃദയം പൊട്ടിപ്പോകും. ഈ മുതലാളി എന്ന വാക്ക് കേൾക്കുന്നതിന് എനിക്ക് അലർജിയാ. ആ വർഗത്തെ ഈ മണ്ണിൽ നിന്ന് ഒഴിവാക്കാനാ ഞാൻ പ്രവർത്തിക്കുന്നത്. ആരാ കരയുന്നത്? എന്താ ലക്ഷ്മിയമ്മ ആരാ കരയുന്നത്? അമ്പുജ. എന്തിനാ? സാറ് തന്നെ ചോദിക്കുന്നു. മോളെ എന്താ മോളെ? മകൻ ഇവിടെ എന്തുണ്ടായി? പ്രായമായ പെമ്പിളേക്ക് മാനം മര്യാദയായിട്ട് വഴി നടക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പേ ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ അമ്പലം വീട്ടിൽ നടക്കേണ്ടതാ. വളർത്തിയിട്ട് അതെ കാര്യം പറയണോ? അയ്യോ മോള് കരയാതെ. ആ തെമ്മാടിയുടെ കരണം നോക്കി നിനക്കൊരു അടി കൊടുക്കാൻ പാടില്ലായിരുന്നു. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കാം. വേണ്ട ബാബു, ഇതിന് മാത്രം പകരം വീട്ടിയതുകൊണ്ടായില്ല. എനിക്കിവളും ഈ നാട്ടിലുള്ള എല്ലാ പെമ്പിളിലും ഒരുപോലെയാണ്. അവിടെ ആ ബ്രാൻഡ് ഷോപ്പ് ഉള്ളിടത്തോളം കാലം ഇവിടെ പലതും നടക്കും. അത് അടച്ചു പൂട്ടിക്കാതെ ഞാൻ തിരിച്ചു വല്ല ലക്ഷ്മമ്മ. പുഷ്കരം മുതലാളി നീതി പാലിക്കുക. ബ്രാൻഡി ഷോപ്പ് അടച്ചുപൂട്ടുക. ബ്രാൻഡി ഷോപ്പ് അടച്ചുപൂട്ടുക. മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വന്നു വല്ലതും കഴുകി. എനിക്കൊന്നും വേണ്ടമ്മേ, ഞാൻ ഇവിടെ വന്ന് ഒന്നും പറയണ്ടായിരുന്നു. എനിക്കിപ്പോ തോന്നുന്നു. പറഞ്ഞത് നന്നായി മോളെ. ഈ ആവാസന്മാരുടെ അഴിഞ്ഞാട്ടം ഇതോടങ്ങ് തീരുമല്ലോ. എന്തിനാടാ എന്തിനാടാ ഈ വയ്യവേലിക്കൊക്കെ പോകുന്നത്? അമ്മേ, വെട്ടാൻ വരുന്ന പോത്തിനിടക്ക് വേദോദാനാ സാറ് പോയിരിക്കുന്നത്. ആ ബ്രാൻഡ് ഷാപ്പിന് മുമ്പിലേ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാം. സാറിന്റെ അഹിംസയും സിദ്ധാന്തം കൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ. ഇവിടെ ചോദിക്കാനും പറയാനും വേറെ ആളുണ്ടോ ഞങ്ങളും നോക്കട്ടെ. പോലീസുകാർ പുഷ്കരം മുതലാളിയുടെ ഭാഗത്ത് നിൽക്കൂ. എന്നാലേ അത് നാട്ടുകാർ കൈകാര്യം ചെയ്തോളൂ. നീ ഒന്ന് കളയടോ. കാശുള്ള വീട്ടിലെ പിള്ളേരാകുമ്പോ അല്പം മദ്യപിച്ചെന്ന് വരും, പെമ്പിള്ളേരെ കാണുമ്പോ കമന്റ് അടിച്ചെന്ന് വരും. ആ കൊച്ചനൊരു അബദ്ധം പറ്റിയതാ. മദ്യപിച്ചാൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വരുമോ? കൂടുതൽ ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. എടോ, പുഷ്കരം മുതലാളിയുടെ ഫാമിലിയോട് ചൊറിയാൻ പോകാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഞങ്ങളുടെ പരാതിയൊന്നും കേൾക്കാൻ പോലും സാർ തയ്യാറില്ലെന്നാണോ? ഞാൻ ഈ പേപ്പർ ഫയൽ വെച്ചേക്കാം. പക്ഷെ ഒരു നടപടി എടുക്കണ്ടെന്ന് മോളിൽ നിന്ന് വിളിച്ചു പറയാൻ അവർക്ക് ആളുണ്ടാവും. നിങ്ങൾ വേറെ വല്ല പണി നോക്കി പിള്ളേരെ. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഈ മദ്യഷാപ്പ് അടച്ചു പൂട്ടേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അബ്കാരി നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുഷ്കരൻ മുതലാളി എന്ന പടച്ചാക്ക് ഈ അമ്പലത്തിന്റെ പരിസരത്ത് മദ്യഷാപ്പ് നടത്താൻ അനുവദിച്ചുകൂടാ. അതിനുവേണ്ടിയാണ് നമ്മുടെ അനുബന്ധ നേതാവ് മൂന്നൻ നായരുടെ ജീവൻ ഇവിടെ ത്രാസിൽ തൂങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഈ നിരാഹാര സത്യാഗ്രഹം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. നിരാഹാര സത്യാഗ്രഹം. പുഷ്കരം മുതലാളി, പുഷ്കരം മുതലാളി, മദ്യഷാപ്പ് പൂട്ടും വരെ പുഷ്കരം മുതലാളി. നിരാഹാര സത്യാഗ്രഹം. നിരാഹാര സത്യാഗ്രഹം. മദ്യഷാപ്പ് പൂട്ടും വരെ പുഷ്കരം മുതലാളി. പുഷ്കരം മുതലാളി. നിരാഹാര സത്യാഗ്രഹം. നിരാഹാര സത്യാഗ്രഹം. മദ്യഷാപ്പ് പൂട്ടും വരെ നിരാഹാര സത്യാഗ്രഹം. മദ്യഷാപ്പ് പൂട്ടും വരെ പുഷ്കരം മുതലാളി. പുഷ്കരം മുതലാളി. നിർത്താൻ സാർ എന്നോട് ക്ഷമിക്കണം. രണ്ടു മൂന്ന് ദിവസമായി ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാനിവിടെ ഷാപ്പ് നടത്തുന്നത് എനിക്ക് പണമുണ്ടാക്കാനല്ല, എത്രയോ തൊഴിലാളി കുടുംബങ്ങളായതുകൊണ്ട് ജീവിക്കുന്നത്. അതിന് ഈ അമ്പലവാടയിൽ തന്നെ നടത്തണമെന്നില്ലല്ലോ. ദൂരെ എവിടെയെങ്കിലും മാറ്റിയാൽ 5 പൈസയുടെ കച്ചവടം നടക്കില്ല സാർ. ഞാൻ മുടക്കിയ ലക്ഷക്കണക്കിന് രൂപ നഷ്ടത്തിലാവും. അത് എനിക്കറിയണ്ട. ഈ നാട്ടിലെ മനുഷ്യന് സ്വൈര്യമായി ജീവിക്കണം. എന്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കാം. ലേലത്തീയതി കഴിയുന്നതുവരെയെങ്കിലും ഇവിടെ ഷാപ്പ് നടത്താൻ എന്നെ അനുവദിക്കണം. ഇല്ല, എന്റെ ജീവനുള്ളിടത്തോളം ഒരു നിമിഷം പോലും ഇവിടെ ഷാപ്പ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കും.
നിങ്ങളെങ്കിലും എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിക്കാൻ പറയണം. സാധ്യമല്ല മുതലാളി, ഞങ്ങൾ നേതാവ് പറയുന്നതിനപ്പുറം ഞങ്ങൾക്കില്ല. നിരാഹാര സത്യാഗ്രഹം, മദ്യഷാപ്പ് പൂട്ടും വരെ പുഷ്കരം മുതലാളി, പുഷ്കരം മുതലാളി, ഈ പുഷ്കരം മുതലാളി. ബാബേട്ടനോ ഇരിക്കൂ. ബാബേട്ടന്റെ ജോലിക്കാര്യം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ വന്നത് അതിനൊന്നുമല്ല, എനിക്ക് സുനിത ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം? ആ ഷാജി നമ്മുടെ അമ്പുജത്തിനോട് തെമ്മാടിത്തനെ കാണിച്ച സുനിത അറിഞ്ഞില്ലേ? അറിഞ്ഞു ചേട്ടാ, അവൻ കൊച്ചു നല്ല ഒരു ആഭാസനാ. അവന്റെ പേരില് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തു, പക്ഷേ ആ ഇൻസ്പെക്ടർ ഞങ്ങളെ കളിയാക്കി വിട്ടു. അയാൾക്ക് മുതലാളി കാശ് കൊടുത്തിരിക്കും. ആയിക്കോട്ടെ, പക്ഷേ ഒരു പെണ്ണിന്റെ അഭിമാനം എത്ര വിലപ്പെട്ടതാണെന്ന് അവനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് ഞങ്ങൾ പരിപാടിയിട്ടുണ്ട്. സംഗതി വിജയിക്കണമെങ്കിൽ സുനിത ഒന്ന് മനസ്സിലാക്കണം. അമ്പുജത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാം. ഈ പരമനാറിയുടെ ഉപദേശം കേട്ടാ ഞാൻ കിഴവന്റെ കാലു പിടിച്ച്. ഇപ്പൊ നാട്ടുകാരുടെ മുമ്പ് ഞാൻ നാറിയ. ആ മുരട്ട് കിഴവൻ ജനസ്വാധീനമുള്ളവനാ. എങ്ങനെയെങ്കിലും കുഴപ്പമുണ്ടാകാതെ തീരട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ ഉപദേശിച്ചത്. അയാൾ അമ്പലം വില്ലിൽ ഒതുങ്ങാത്ത ഞാനത് ഒതുങ്ങിയാ. ഇന്ന് അഞ്ചാം ദിവസമല്ലേ, നിങ്ങൾ ആത്മഹത്യാശ്രമത്തിന് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണം. ഞാനും അത് ആലോചിക്കുകയല്ല, പക്ഷെ ഇയാൾ വളരെ പഴക്കം ചെന്നൊരു നേതാവാ. എതിർകക്ഷികളിൽ പോലും ഇയാളെ ബഹുമാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ മൂവ്മെന്റ്. എടോ, അവിടെ കിടന്ന് കാറ്റുപോയാലും ഞാൻ ഉത്തരം പറയണ്ടേ? മുതലാളി സമാധാനപ്പെടണം. ഞാനൊരു വഴി പറയാം. നാളെ രാവിലെ ബാറിലെ ജോലിക്കാരോട് പറഞ്ഞ് കുറെ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ അവിടെ തല്ലിപ്പൊടിച്ചിടണം. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഓ, അത് വൃത്തിയ. കയ്യേറ്റത്തിന്റെയും അക്രമത്തിന്റെയും പേരിൽ എല്ലാവരെയും ഞാൻ അകത്താക്കി തരാം. വെരി ഗുഡ്. കൈ കിട്ടുന്നവനെ വേണമെന്നാലും ചാർത്തിക്കൂ, രാവിലെ ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തോളാം. ഷാജി, എന്തിനാ കുപ്പിയുടെ പിടിച്ചിരുന്നത്? സമരക്കാരെ ഒന്നോടകത്താക്കാൻ വേണ്ടിയാ. പോലീസുകാർ വരുന്നതിന് മുമ്പ് കിഴവനെ തൂക്കിക്കൊണ്ട് പൊക്കോ. ഓഹോ, കള്ളക്കേസ് എടുപ്പിച്ച് നിരാഹാരം അവസാനിപ്പിക്കാനുള്ള വഴിയാണല്ലേ? അതേടാ. അപ്പോ ഒരു തെറ്റും ചെയ്യാനാണ് ഈ വയസ്സായ മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനേക്കാൾ നല്ലത് ചെയ്യേണ്ടത് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം കൂടെ അറസ്റ്റ് ചെയ്യുന്നതല്ലേ? തല്ലി പൊട്ടിക്ക. സമര കോടാലികളെ, ഞാൻ പറയുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾ എന്ത് വേണോ വിളിച്ചോ. നിന്റെയൊക്കെ വാരിയല്ലി ഇടിച്ച് പൊളിക്കാൻ പറഞ്ഞിട്ടാ അദ്ദേഹം ബാത്റൂമിലേക്ക് പോയിരിക്കുന്നേ. നിന്നെയൊക്കെ ഇടിക്കുന്ന ശബ്ദം കക്കൂസിനെ കേൾക്കണമെന്ന ഏമാൻ പറഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ അത് തന്നെ അങ്ങ് നടക്കട്ടെ. എടാ, ഞങ്ങൾക്ക് നിങ്ങളെ ഇടിക്കണ്ട. അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? ഞങ്ങൾ ഈ ചുവരിലിട്ടിടിക്കും. അദ്ദേഹം കേൾക്കത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് നിലവിളിച്ച് തന്നാ മതി. അയ്യോ അയ്യോ എന്ന് വിളിച്ചാ മതി. ഞങ്ങളെ അഭിനയിക്കാൻ വന്നവരല്ല. ശങ്കരപ്പിള്ളെ, അവനൊക്കെ എന്തോന്നാ വിളിച്ചു പോകുന്നത്? ചോദിച്ചാട്ടെ. ആ കുട്ടി നേതാവിനെ ഇങ്ങ് പുറത്തിറക്കിയാട്ടെ. നീയാണ് ഇക്കൂട്ടത്തിൽ തീപ്പൊരി അല്ലേടാ? നിന്റെ തന്തയും പോലീസിന് ഇടികൊണ്ടല്ലേ ചത്തത്? നീ ഇരിക്കെ. നീ ആ ബാലയന്ദന്റെ പെങ്ങളല്ലേ?
ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ പെങ്ങൾക്കും സമരരോഗം തുടങ്ങിയോ? അതെന്റെ ഇഷ്ടം. ഇത് അഡ്വക്കേറ്റ് ലത. മുകുന്ദൻ നായർ ഒഴികെ മറ്റുള്ളവർക്കെല്ലാം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ. എല്ലാത്തിനെയും തുറന്നോടെ. ഇനിയും എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ എല്ലാവരെയും നട്ടല്ല് ഞാൻ ചവിട്ടി ഓടിക്കും. വെരി ഹാപ്പി. ഗുഡ് നൈറ്റ്. പോകാൻ എന്താ ഇത്ര തിടുക്കം? അറിയില്ലേ, ഷാജിക്ക് സ്മാലാ കത്തി എന്നാൽ ഉടൻ തന്നെ മതിലകത്തമ്മയെ കാണണം. എക്സ്ക്യൂസ് മീ അളിയ, അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ഷാജി ഒരല്പം കൂടുതൽ കഴിച്ചിട്ടുണ്ട്, പോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പോകാതെ പിന്നെ കമലമ്മ ഇങ്ങോട്ട് വരുന്നു. അല്ലേ, ഈ മതിലകത്തമ്മ തന്നെ വേണോ? നിർബന്ധമാണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു രസത്തിന് ഒരെണ്ണം. എന്നാൽ പോകാതെ കഴിക്കാം, ഞങ്ങൾ ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെ അളിയ? ഇവിടെ ഉണ്ടോ? ഒന്ന് ക്ഷമിക്കളിയാ. ദേ, എന്നെ കൊതിപ്പിച്ചിട്ട് ക്ഷമിക്കാൻ മാത്രം പറയരുത്. എവിടെ അളിയ? ഒന്ന് കാണട്ടെ. നോ അധ്യക്ഷൻ, ഷാജിക്ക് ഫസ്റ്റ്, പ്രിൻസിന് സെക്കൻഡ്. താൻ അവിടെ ഇരിക്കരോ. അളിയൻ പോ. ചുമ്മാ കയറി പിടിയെന്നേ. കുടിച്ചു കഴിഞ്ഞാൽ ഏത് പെണ്ണെ കയറി പിടിക്കുന്നതല്ലേ നീ? തൊട്ടാലാ കഴിയാൻ പറ്റും. ഈ മൃഗം ഇനിയെങ്കിലും മനസ്സായി മാറുമെന്ന് കരുതിയാണ് ഞാനും സുനിതയും കൂടി നിന്നെ കൊണ്ട് ഈ നാടാൻ നടത്തുന്നത്. സുനിത അപ്പുറത്തുണ്ട്. നിന്നെ എടുത്തോളാം. എടുക്കും, എടുക്കും. ഏതായാലും നിനക്ക് അത്ര സാമർത്ഥ്യം പാടില്ല. ഞാൻ എന്താടോ ചെയ്യേണ്ടത്? എല്ലാ സമരക്കാരെയും തുറന്നു വിട്ട മുകുന്ദൻ നായരെ ആശുപത്രി നിരാഹാരം തുടരുക. ഒന്നും പേടിക്കണ്ട, ഞാൻ പറയുന്നത് ക്ഷമയോടെ ഒന്ന് ശരിക്കൊണ്ടാവണം. താന്റെ ഉപദേശമായി എന്നെ ഈ നാശത്തിലൊക്കെ കൊണ്ട ചാടിച്ചത് ഇനി എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങി. മുതലാളി നേരെ ആശുപത്രിയിലേക്ക് പോകണം. മുകുന്ദൻ നായരെ കണ്ട് ബാറ് പൂട്ടേക്കാമെന്നും ദൂരെ എവിടേക്കെങ്കിലും മാറ്റിയേക്കാമെന്നും അങ്ങ് സമ്മതിച്ചേക്കണം. എന്റെ പട്ടി പോകും. പോയില്ലെങ്കിൽ അയാളെവിടെ കിടന്ന് ചാകും. നാട്ടുകാരി ബംഗ്ലാവും ബാറുമെല്ലാം തീവയ്ക്കും.
ആ നശിച്ചവൻ ചത്താലും ജീവിച്ചാലും എനിക്ക് കൊള്ളിയാണല്ലോ. മുതലാളി എന്തിനാ ഇങ്ങനെ സ്വയം ചിന്തിച്ച് പ്രാന്ത് പിടിപ്പിക്കുന്നത്? ഒരിച്ചിരി കാശ് ചെലവ് ചെയ്യേണ്ടി വരും, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിനാ മുകുന്ദൻ നായർ കാശ് മേടിക്കില്ലല്ലോ. അയക്കല്ല. സാർ, ഞാനാണ് സാർ. വീണ്ടും മാപ്പി ചോദിക്കാൻ വന്ന ഒരാഴ്ചക്കകം ആ ഷാപ്പ് ഞാൻ അകലെ എവിടേക്കെങ്കിലും മാറ്റിക്കോളാം. എന്റെ മോനെ കൊണ്ട് ഈ കുട്ടിയോട് പരസ്യമായി ഞാൻ ക്ഷമായാചനം ചെയ്യിച്ചോളാം. എല്ലാവരുടെ പേരുള്ള കേസും പിൻവലിക്കണം. പിൻവലിക്കാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ? സാർ, നമ്മൾ ജയിച്ചു. പുഷ്കരം മുതലാളി എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. ചാരികേശന്റെ അഭിപ്രായം എന്താ? അങ്ങ് നിരാഹാരം അവസാനിപ്പിക്കണം. അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ശരി, ചാരികേശന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യും. അപ്പോ നാരങ്ങ വെള്ളം കൊടുത്ത് നമുക്കിതൊക്കെ അവസാനിപ്പിക്കാം. ഡോക്ടർ, സാറിനെ ഞങ്ങൾക്ക് എന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാം? നിരാഹാരം അവസാനിപ്പിച്ച നിലയ്ക്ക് ഇപ്പൊ തന്നെ ട്രിപ്പ് കൊടുക്കാൻ തുടങ്ങും. ശരി, എങ്ങനെയായാലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പോകാനും. നമ്മൾ സമരം ജയിച്ചിരിക്കുകയാണ്. ദേശസ്നേഹിയായ മൂന്ദൻ സാറിനെ അർഹിക്കുന്ന ബഹുമാനെ നൽകിക്കൊണ്ടാണ് സമരം ഒത്തുതീർപ്പാക്കിയതും നിരാഹാരം അവസാനിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന് രണ്ടു മൂന്ന് ദിവസം പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ സന്ദർശകരെ കർശനമായി നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം. ദയവു ചെയ്ത് ശാന്തരാവണം. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലെത്തുന്നതുവരെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. നമ്മൾ ജയിച്ചവരാണ്. ജയിച്ചവർ സംയമനം പാലിക്കണം. മൂത്ത സാറിന്റെ പേരിലും പാർട്ടിയുടെ പേരിലും ഞാൻ അപേക്ഷിക്കുകയാണ്, എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോകണം. ശരി, പോ. ഡോക്ടർ എന്തിനാ പരിഭ്രമിക്കുന്നത്? കഴിക്കണം. എന്നെ ഒന്ന് വേഗം അയക്കണം. എന്താ ഇത്ര ധൃതി? ഞങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ ചെയ്തതെന്ന് ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഡോക്ടറെ പണം കൊണ്ട് സഹായിക്കാൻ മുതലാളിയുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പേര് ചീത്തയാകാതിരിക്കാൻ ഞാനുമുണ്ട്. പിന്നെ ഞാനിവിടെ ഉള്ളപ്പോ ആരും ഡോക്ടറെ ഒരു പുല്ലും ചെയ്യില്ല. ധൈര്യമായിട്ടിരിക്കണം. ഇത് 10,000 രൂപയാണ്, പിടിക്ക്, വാങ്ങിക്കണം. ഇനിയും ഡോക്ടർക്ക് എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് പണമല്ല പ്രധാനം, എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവന. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ആളുകൾ ഇപ്പൊ അവരെ ഭദ്രമായി ക്വാർട്ടേഴ്സിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. ഡോക്ടറെ കാര്യത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും
അല്പസമയത്തേക്ക് ഞങ്ങൾ കടത്തിക്കൊണ്ടു പോയത് ഞങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഡോക്ടർ ഇത് വാങ്ങിക്കണം. ഭാര്യയും കുഞ്ഞിനെ ഞാൻ ഇപ്പൊ ഫോണിൽ വിളിച്ചു തരാം. വാങ്ങിക്കണം വാങ്ങിക്കണമെന്നേ. ഹലോ ഹലോ മാലതിയല്ലേ? മോനെങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഉടനെ വരാം. ഇപ്പൊ സമാധാനമായില്ലേ? വന്നത് ഇരിക്കണം ഡോക്ടർ. അപ്പോ ഡോക്ടറെ കൊണ്ട് നമുക്കിനി ഒന്നും സാധിക്കാനില്ലല്ലോ. ഇനി എന്താ? ഒന്നുമില്ല. മുകുന്ദൻ നായർ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചതെന്ന് രജിസ്റ്ററിലും ഡെത്ത് സർട്ടിഫിക്കറ്റിലും ഡോക്ടർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ പെണ്ണിന് തുടരെ മയക്കുമരുന്ന് കൊടുക്കാൻ നേഴ്സിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ആയാലും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സൂക്ഷിക്കണം. തൽക്കാലം ഡോക്ടറെ നാട്ടിൽ നിൽക്കണ്ട. ലീവ് എടുത്ത് കുടുംബമായിട്ട് മദ്രാസിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോകണം. എവിടെ പോയാലും താമസിക്കുന്ന അഡ്രസ് ഞങ്ങളെ അറിയിക്കണം. അത് ശരി. ഷാജി, എന്താ ചാ, നീ ഡോക്ടറോടൊത്ത് പോണം. അദ്ദേഹത്തിന് എവിടൊക്കെ പോണമെന്ന് പറയുന്നോ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നീ വരാവും. ഡോക്ടർ, പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ സംഗതി ലീക്ക് ഔട്ട് ആയാൽ ആദ്യം തോന്നുന്നത് ഡോക്ടറായിരിക്കും. ഞാൻ കാരണം ഒന്നും സംഭവിക്കില്ല. താങ്ക്സ്. എന്നാൽ ഞാൻ ശരി. ഒരുത്തിനെ സ്ലോ പോയിസൺ കൊടുത്ത് കൊന്നു, പോസ്റ്റ്മോർട്ടം നടത്താതെ ശവം വാങ്ങി ലഭിച്ചു. ഇപ്പൊ ഈ ചാരി കേസിനെ പറ്റി ഒരാൾ എന്ത് പറയുന്നു? എടോ, ഇതിന്റെ സകല ക്രെഡിറ്റും സുശീലനാ. ജഗ്ഗക്ക് തോന്നും പുത്തരി അല്ല മുതലാളി. ഏതായാലും നമുക്ക് തോന്നും ആഘോഷിക്കണം. താനും നാളെ ലീവ് എടുക്ക. ഒരാഴ്ചത്തേക്ക് നമുക്ക് രാസക്രീഡയാ. ഇപ്പൊ മുതലാളി പറഞ്ഞത് കറക്റ്റ്. കണ്ടു നിന്നെ മാത്രം, സ്വന്തമെന്നും നിന്നെ മാത്രം. കുളിർ പോലവേ സുഖമോലവേ, നിൻ കൈകൾ എന്നെ മൂടും നേരം പൂക്കും മോഹം. ഇരിക്കുന്നു
ദേഹം എനിക്കുള്ളതല്ലേ, തുളുമ്പുന്ന പ്രായം എനിക്കുള്ളതല്ലേ. സ്വപ്നം കണ്ടു നിന്നെ മാത്രം, സ്വന്തമെന്നും നിന്നെ മാത്രം. കുളിപ്പോലവേ സുഖമോലവേ, നിൻ കൈകൾ എന്നെ മൂടും, നേരം പോക്കും മോഹം. സ്വപ്നം കണ്ടു നിന്നെ മാത്രം, സ്വന്തമെന്നും നിന്നിൽ മാത്രം. ഈ കുട്ടി പിച്ചും പേയും പറയുന്നതാ, നിങ്ങളൊന്നും വിശ്വസിക്കണ്ട. ബാബുട്ട, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാ നടന്നിട്ടുള്ളത്? നമുക്ക് അമ്പുജത്തിന് ഇപ്പൊ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ചേച്ചി, ചേച്ചി, എന്തായി? അമ്പുജത്തിന് ഇവിടെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് പരിചയമുള്ള നഴ്സിംഗ് ഹോമില്ല. അമ്പുജത്തിന് എന്തോ മാരകമായ മരുന്ന് കുത്തിച്ച് മയക്കാന്നാണ് അവിടുത്തെ ഡോക്ടർ പറയുന്നത്. ചേച്ചി ചേട്ടന് ഫോൺ ചെയ്തോ? ചേട്ടന് കിട്ടിയില്ല. ഏതോ കേസ് അന്വേഷിക്കാൻ വേണ്ടി രഹസ്യ ക്യാമ്പിലേക്ക് പോയിരിക്കുന്ന മറുപടി കിട്ടിയത് രണ്ടു ദിവസത്തിനകം തിരിച്ചെത്തുമെന്ന് പറഞ്ഞു. രണ്ടു മൂന്ന് ദിവസമോ? ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ കൊലപാതകം പുറത്തു കൊണ്ടുവരാൻ വഴിയുണ്ടാക്കണം. ക്രൈംബ്രാഞ്ച് എസ് പിയുടെ മകൾ എന്റെ ക്ലാസ്മേറ്റാ ചേച്ചി. നമുക്ക് എറണാകുളത്ത് പോയി അദ്ദേഹത്തെ ഒന്ന് കാണാം. നമുക്ക് ഇന്ന് തന്നെ പോകാൻ പോവട്ടാ. സുനിതേ, ചേട്ടനോട് ചോദിക്കാതെ ഞാൻ നിന്നെ എങ്ങനെ അയക്കും? ചേച്ചി, ചേച്ചി ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണെന്നല്ലേ പറയുന്നത്? അതൊക്കെ ശരിയാ, പക്ഷെ നീ ഒരു പ്രായമായ പെണ്ണാണെന്ന് നിനക്ക് ഓർമ്മ വേണം. എന്നെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു ബന്ധുവില്ലാത്തവർ പോലും ഈ സംഭവം കേട്ടാൽ അടങ്ങിയിരിക്കൂ. ചേച്ചി, ചേച്ചിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോ. ഇങ്ങനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം. സുനിത വരണ്ട, ഒരു ലെറ്റർ ഉണ്ടാവും, ഞാൻ പോയി തന്നോളാം. ചേച്ചി പറഞ്ഞത് കേട്ട് ബാബോട്ടിനെ ഇങ്ങനെ പേടിച്ചാലോ? എളുപ്പം വീട്ടിൽ ചെന്ന് എറണാകുളത്ത് പോകാൻ റെഡിയായിരുന്നു. ഞാൻ ഉടനെ കാറുമായി എത്താം. നിങ്ങൾ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് എന്റെ മകൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. മുകുന്ദ സാറ്, പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ ഒരു വെളിച്ചമായിരുന്നു സാർ. അദ്ദേഹത്തോടി കടുക ചെയ്തവരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ശവദാഹമൊക്കെ ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? കൊലയാളികൾ തന്നെയാണ് നിമിഷത്തിലെല്ലാം നടത്തിയത്. അദ്ദേഹത്തിന്റെ മകളുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്?
വളരെ ആശ്വാസമുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശവം ദഹിപ്പിച്ചു പോയതുകൊണ്ട് ഈ കേസ് തെളിയിക്കാൻ വളരെ പ്രയാസമായിരിക്കും. മാത്രമല്ല, പുതിയൊരു അന്വേഷണം ആരംഭിക്കുമ്പോ ലോക്കൽ പോലീസിന്റെ എതിർപ്പുണ്ടാവും. അവിടുത്തെ ഇൻസ്പെക്ടർ അവരുടെ കയ്യിലെ ചട്ടുവമാണ് സാർ. അതുകൊണ്ടാണല്ലോ കൊലപാതകം ഹാർട്ട് അറ്റാക്കായി മാറിയത്. നിങ്ങൾ മുകുന്ദൻ നായരുടെ മകളെ കൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഹോം മിനിസ്റ്റർക്ക് പെറ്റീഷൻ കൊടുപ്പിക്കണം. അങ്ങനെ ചെയ്യാം സാർ. എല്ലാം രഹസ്യമായിരിക്കണം. എന്തെങ്കിലും തെളിവുകൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ പ്രതികൾക്ക് സന്ദർഭം കൊടുക്കരുത്. ഇല്ല സാർ. ആ, എന്നാ പെറ്റീഷൻ കൊടുക്കും. പിന്നെ വേണ്ടതെന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ആ പെങ്കൊച്ചിനെ കൊണ്ടുപോകുമ്പോ ബോധം തെളിഞ്ഞിരുന്നോ? ബോധം ഉണ്ടായിരുന്നു. ആ വിവരം ഇൻസ്പെക്ടറെ അറിയിക്കുകയും ചെയ്തു. ശരി ശരി. ആ ഡോക്ടർ എവിടുന്നെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയണം. ശരി മുതലാളി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ആശുപത്രിയിൽ കിടന്ന പെങ്കൊച്ചിനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അയ്യോ, ഇന്നലെ മുഴുവൻ അതായിരുന്നു ജോലി. ആ ബാബു എന്ന് പറയുന്ന റാസ്കൽ അവളെ എവിടെയോ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുകയാണ്. ആ ഡോക്ടർ വെറും ഒരു ഫൂളാണെന്നാ തോന്നുന്നത്. അവനോട് പോകാൻ പറയണം മോലാളി. ആശുപത്രിയിലെയും പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡുകൾ വേണ്ട പോലെ ശരിയാക്കിയിട്ടുണ്ട്. ആ, ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്താ? ആ ബാലയന്ദ്രന്റെ പെങ്ങളെയും ബാബുവിനെയും 4 ദിവസം മുമ്പ് എസ് പി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടവരുണ്ട്. ഇന്നലെ സെക്രട്ടറിയുടെ ഇടയിലും അവരുണ്ടായിരുന്നു. ആ, അതൊരു പ്രേമസഞ്ചാരമാണെന്നാ തോന്നുന്നത്. ആ ബാലയന്ദ്രൻ എന്റെ ഒരു അകന്ന ബന്ധുവാ. അവനെ ഞാനൊന്ന് കാണട്ടെ, പ്രേമതോടെ തീരും. ഇല്ല മുലാളി, അവരുടെ നീക്കം വെറും ഒരു പ്രേമക്കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിപ്പാർട്ട്മെന്റിലെ മേലധികാരികൾക്ക് മുകുന്ദൻ നായരുടെ മരണത്തെക്കുറിച്ച് എന്തോ ചിന്താകുഴപ്പമുള്ളതുപോലെയാണ് സി ഐനോട് സംസാരിച്ചത്. അപ്പോ വല്ലതുമൊക്കെ കുത്തിപ്പൊക്കാനാണോ അവർ നടക്കുന്നത്? എന്ത് കുത്തിപ്പൊക്കിയാലും ശവം ദഹിപ്പിച്ചുകൊണ്ട് ഒരു ചുക്കും വരാനില്ല. നിന്റെ പേര് അമ്പുജ എന്നല്ലേ? അതെ. നീ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിട്ട് എവിടെയായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. ഓ, നിനക്കന്ന് ബോധമില്ലായിരുന്നല്ലോ. ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. വളരെ സന്തോഷം. നിന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് നീ പെറ്റീഷൻ കൊടുത്തോ? അതൊക്കെ ബാബുവേട്ടനെ അറിയൂ. അവൻ എവിടെയെന്ന്? ഞാനിവിടെ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി നീ ഈ പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കരുത്. മര്യാദയ്ക്ക് നിന്നാൽ ഞാൻ ആ പുഷ്കര മോലാലോട് പറഞ്ഞ് ഇവളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുക. സഹായിക്കാൻ തോന്നുന്നു. വളരെ നന്ദി. മുകുന്ദൻ നായർക്ക് നിരാഹാര സമയത്ത് പലതവണ ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ടാണ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആ വയസ്സിനെ കൊന്നിട്ട് ആർക്ക് എന്ത് നേടാനാണ്? അതിനൊക്കെ പുറമെ മുകുന്ദൻ നായരുടെ മരണം കൊലപാതകമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരാണാ പറഞ്ഞത്? തന്നെ. നിനക്കൊക്കെ ഭ്രാന്ത. മരിച്ചവൻ സംസാരിക്കൂടാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പുഷ്കരം മുതലാളി ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. അയാളെ വെല്ലുവിളിച്ചാലുണ്ടല്ലോ. ഈ നാട്ടിൽ നിന്റെ ഒന്നും പൊടി പോലും കാണില്ല. മനസ്സിലായി? ഏതല്ലേ, നിങ്ങൾക്ക് ഇവനെ ജീവനോടെ കണ്ടോണ്ട് കണ്ണടക്കണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ. വാഴോ. മിസ്റ്റർ ആനന്ദൻ ഇവിടെ ചാർജ് എടുത്തു അല്ലേ? അതെ സർ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. മുകുന്ദൻ നായരുടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത നിലയ്ക്ക് മിസ്റ്റർ ബാലേന്ദ്രനെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാം സർ. കാരണം സംഭവം നടന്നിരിക്കുന്നത് അയാൾ ജനിച്ചു വളർന്ന നാട്ടിലാണ്. ഓ, ഐ സി. ഞാൻ ബാലേന്ദ്രനെ വിളിപ്പിക്കാം. സി ഐ ബാലേന്ദ്രനെ വിളിക്കൂ. മിസ്റ്റർ ബാലചന്ദ്രൻ, മുകുന്ദൻ നായരുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഹോം മിനിസ്റ്ററുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു മിസ്റ്റർ മുകുന്ദൻ നായർ. മാത്രവുമല്ല, അദ്ദേഹത്തോടെ ഈ നാട്ടുകാർക്ക് മുഴുവൻ വലിയ മതിപ്പുമായിരുന്നു. ആ കേസന്വേഷണത്തിന് മിസ്റ്റർ ബാലചന്ദ്രനെ ഡെപ്യൂട്ടി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.
മിസ്റ്റർ ബാലേന്ദ്രൻ, കേസ് അന്വേഷിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ലോ ആൻഡ് ഓർഡർ ഭാഗത്തു നിന്നും. അതൊന്ന് സാരമാക്കണ്ട. എക്സ്ക്യൂസ് മീ സർ, ആ കാര്യമാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ഡോണ്ട് വറി, നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തരാം. അലക്സിനെയും നരേന്ദ്രനെയും വരാൻ പറയൂ. മിസ്റ്റർ ബാലേന്ദ്രൻ, അലക്സും നരേന്ദ്രനും ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭ വ്യക്തികളാണ്. അവരുടെ സേവനം നിങ്ങൾക്കുണ്ടാവും. ഇത് അലക്സ് എസ് ഐ, ഇത് നരേന്ദ്രൻ ഫോറൻസിക് ലാബ് ചീഫ്. ഇവർ രണ്ടുപേരും ഈ കേസ് അന്വേഷണത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇന്ന് മുതൽ ബാലേന്ദ്രന്റെ സബോർഡിനേറ്റ് ആയി നിങ്ങൾ രണ്ടുപേരെയും പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ മൂന്നുപേരും തമ്മിൽ ഡിസ്കസ് ചെയ്ത് വയർലെസ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡോഗ്, ഇത് ഏതെല്ലാം യൂണിറ്റിൽ നിന്ന് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. താങ്ക് യു സർ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മരകായുധങ്ങൾ കൊണ്ട് നടക്കുന്നവനും ഇപ്പോ തകർന്നു കിടക്കുന്ന എന്തോ ഒന്നുണ്ടല്ലോ, അതിന്റെ അവസാനം സമാധാനം എന്ന് വരും. അപ്പൊ ക്രമസമാധാനം. അത് തകർക്കുന്നവനും ആകുന്നു. ആകുന്നു ഇവിടെ പോലീസ് ഇൻസ്പെക്ടറൊക്കെ ഞങ്ങളൊക്കെ തന്നെ. പരാതി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എഴുതി തന്നാ മതി. പരാതിയോ? ഞാൻ ഇൻസ്പെക്ടറുടെ ഭാര്യയാണ്. ഭാര്യയോ? എവിടാ സ്ഥലം? കാട്ടാക്കട. അദ്ദേഹം ഇവിടെ മതിലകത്ത് ഒരു ദേവീ ക്ഷേത്രമുണ്ട്, അവിടെ ദർശനത്തിന് പോയിരിക്കുക. ഇപ്പൊ വരും. അകത്തോട്ട് ഇരുന്നാട്ടെ. ഇപ്പൊ വരും. എന്താ സാറേ? എടാ, ഇത് ഭാര്യയാണെങ്കിലേ മിനിഞ്ഞാന്ന് രാത്രിയിൽ വന്നവളോ? അത് കണ്ടശാങ്കരവിലിരുന്നപ്പോഴുള്ള ഭാര്യ. ഇത് വേറെ അതിർത്തിയിലിരുന്നപ്പോഴുള്ളതാ. കാട്ടാക്കട. എടോ, അപ്പൊ കാട്ടാക്കടക്കാരിയും കണ്ടശാങ്കടകാരിയും കൂടെ കണ്ടാൽ കണ്ടിപ്പിട്ടി കൂട്ടുമല്ലോ. ഇതൊന്നും ഭാര്യമാരല്ല സാറേ, ജീപ്പുകളാ. കുറ്റിച്ചൂലിനെ സാരി ഉടുപ്പിച്ച് നിർത്തിയാ മതി. പെണ്ണെന്നും പറഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ടറെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ ഏറ്റങ്ങത്തെ പോലുള്ളവര് അങ്ങേര് കാണിക്കുന്ന ഏത് വൃത്തിയും കൂട്ടു നീക്കുമല്ലോ. എനിക്ക് 10 കാശ് കിട്ടുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലോ. ഇവിടെ ഇടാ നോക്ക്, എനിക്കൊരേ ഒരു മോളേ ഉള്ളൂ. അവളെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥയാക്കി ഏവൻറ്റ് കഴിഞ്ഞാൽ അന്നു മുതൽ ഈ ശങ്കരപ്പിള്ള ഒരു വൃത്തികേടിനും കൂട്ടുനിൽക്കില്ല. ശങ്കരപ്പിള്ള എന്നല്ലേ പേര്? അതെ, ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞാലേ അറിയൂ. അപ്പോ നല്ല വിഷമുള്ള കൂട്ടത്തിലാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ലേ, അസൂയക്കാരായ നാട്ടുകാർ പറയുന്നതാ. മിസ്റ്റർ ശങ്കർപിള്ളെ, പുഷ്കരൻ മുതലായരുടെ ബാറിൽ നിരാഹാര സത്യാഗ്രഹം നടന്നത് മുതൽ മുകുന്ദൻ നായരുടെ മരണം വരെ ഈ സ്റ്റേഷനിൽ വന്നിട്ടുള്ള പരാതികളുടെ എല്ലാം ഫയലുകൾ എനിക്ക് കാണണം. തരുന്ന എല്ലാ പരാതിയും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അരവില്ലാതെ നാട്ടുകാർ തരുന്ന പരാതിയൊക്കെ അപ്പൊ തന്നെ എസ് ഐ തമ്മിൽ ചെറിയാക്കി കളയും. ഫയലുകളുണ്ട്. ഇതിന്റെ എല്ലാം സിറോക്സ് കോപ്പി എടുത്തിട്ട് വരും. ശങ്കർപിള്ളെ വന്നേ. എന്തിനാ സാർ ഈ ഫയലുകളൊക്കെ നോക്കുന്നത്? പുഷ്കരൻ മുതലാളി എന്റെ അടുത്തൊരു ബന്ധുവാ. ഇനിയെങ്കിലും ഇതിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു ഷാപ്പ് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ എസ് ഐ അദ്ദേഹത്തിന് മുതലാളി ജീവന. ഓ, ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടോ ശങ്കരപിള്ളെ, രണ്ടു മൂന്ന് ഫയലുകളുമായി ഒരുത്തം ജീപ്പിൽ കയറി പോകുന്നുണ്ടല്ലോ. നരേന്ദ്ര സാറിന്റെ ഇവിടെ നടന്ന നിരാഹാര സത്യാഗ്രഹം ഒരു എൻക്വയറി വന്നു. അപ്പോ അതേ സംബന്ധിച്ച ഫയലുകളുടെ കോപ്പി എടുത്തിട്ട് ഉടനെ കൊണ്ടുവരും. പശുവും ചത്തും മോരിലെ പുളിയും തീർന്നു. ഇനി എന്തോ എൻക്വയറി. ലോക്കൽ പോലീസിന്റെ നടപടി തൃപ്തികരമല്ലെന്ന്
ആരുടെയൊക്കെ പരാതി കിട്ടിയിട്ടുണ്ട്. കണ്ട തോലിനെ ദുരുത്തിയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സ്റ്റേഷൻ ഭരിക്കാൻ ഒക്കുമോ? പിന്നെ എൻക്വയറി എന്ന് പറയുന്ന ചിലർക്ക് വലിയൊരു സ്റ്റാറ്റസാ. അങ്ങനെയുള്ളവരുള്ളപ്പോ ഏത് കേസിനെ കുറിച്ചും വീണ്ടും അന്വേഷണം വരും. സ്റ്റാറ്റസിന്റെ കാര്യം പറഞ്ഞാൽ ക്രിമിനൽ പുള്ളികളാകേണ്ട പലരും കാക്കി വേഷമിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കഴിയുന്നുണ്ടെന്നുള്ളതും സത്യമല്ലേ? ഇവിടെ അങ്ങനെ ഹരിചന്ദ്രന്മാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാറേ. ഇതാ ഫയല്. താനൊക്കെ ഇത്ര കിഴങ്ങന്മാരായി പോയല്ലോ. ഞാൻ ഇല്ലാത്തപ്പോ എന്തിനാണോ ആ ഫയൽ എടുത്തു കൊടുത്തത്? അത് പിന്നെ ചോദിച്ചാ കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാ? ക്രൈംബ്രാഞ്ചിന് വലിയ ഉദ്യോഗസ്ഥനല്ലേ അദ്ദേഹം? എനിക്ക് ഒരു ഉദ്യോഗസ്ഥനെയും ഭയമില്ല. മേലാൻ ഞാനില്ലാത്തപ്പോ ഇവിടുന്ന് ഒരു പേപ്പർ ദർശനം പോയാലുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ പൊന്ന് സാറേ, ഒരു കൈപ്പിഴ പറ്റി പോയത് ക്ഷമിക്കണം. കൈപ്പിഴ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്കൊരു നിധി കിട്ടിയതുപോലെയാണ് ഞാൻ ഈ കാസറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന സംഭാഷണം. ആരുടെ സംഭാഷണം? ഇൻസ്പെക്ടർ സുശീലന്റെ. ഞാനും ഫോറൻസിക് ചീഫ് അടൂർ നരേന്ദ്രനും വഴിതെറ്റി ചെന്നവരെ പോലെ മുകുന്ദൻ സാറിന്റെ വീടിന്റെ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി ശവം ദഹിപ്പിച്ച സ്ഥലവും അസ്ഥി വെച്ച് വിളക്ക് വെക്കുന്ന സ്ഥലവും ഞങ്ങൾ കണ്ടു. എന്നിട്ട് അപ്പോഴാണ് ഇൻസ്പെക്ടർ സുശീലൻ ജി പി ഒന്നിറങ്ങിയത്. വീട്ടിലുള്ളവരോട് ഭീഷണി, വാഗ്ദാനം, സോപ്പിടൽ, അങ്ങനെ പലതും. ഇവിടുത്തെ പോലീസ് കാശുള്ളവന് വേണ്ടി എന്തിനെല്ലാം കൂട്ടു നിൽക്കുമെന്നുള്ളതിന് തെളിവാണ് സാർ ഈ ടേപ്പ്. അതിരിക്കട്ടെ. മിസ്റ്റർ നരേന്ദ്രൻ എവിടെ? ഒരു മണിക്കൂറിനകം വരും സാർ. ഗിവ് ഇറ്റ് മീ. ശവം ദഹിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് നമുക്ക് പ്രധാനമായി നാല് സ്ഥലങ്ങളാണ് പരിശോധിക്കാനുള്ളത്. ആശുപത്രി, ശവം ദഹിപ്പിച്ച സ്ഥലം, അസ്ഥിമാടം, മുകുന്ദൻ നായരുടെ വീടും. വേണ്ട അറേഞ്ച്മെന്റ് ചെയ്തോളൂ. ഓക്കെ. നിന്റെ അച്ഛന്റെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ചുമതല എനിക്കാ. എന്റെ അന്വേഷണം സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ സത്യസന്ധമായി തന്നെ മറുപടി പറയണം. എനിക്കറിയാവുന്നത് ഞാൻ പറയാം. നിങ്ങൾ ആരാ? മുകുന്ദ സാർ ഉള്ളപ്പോഴേ ഞങ്ങൾ ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരാ. എന്റെ പേര് ബാബു. നിങ്ങളാണ് എസ് പി അദ്ദേഹത്തെ കാണാൻ പോയത്? അതെ. എനിക്കിപ്പോ ഇവരുടെ സഹായമേ ഉള്ളൂ. മുകുന്ദൻ സാറിന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ ഗ്ലൂക്കോസ് കൊടുത്തു ആരാ? കാരു കേസിൽ എന്ന് പറയുന്ന നേതാവാണ്. കൊടുത്തിട്ട് എത്ര സമയം കഴിഞ്ഞാണ് സാർ മരിച്ചത്? ഉച്ചയ്ക്കാണ് ഗ്ലൂക്കോസ് കൊടുത്തത്. മരിക്കുമ്പോൾ അർദ്ധരാത്രി ആയി കാണും. ഗ്ലൂക്കോസിൽ വിഷം കലർത്തിയിരുന്നുവെന്ന് നിങ്ങളെല്ലാം സംശയിക്കാനുള്ള കാരണം? അച്ഛൻ രക്തം ഛർദ്ദിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു. പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ശവം കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണോ ഇവിടെ കൊണ്ടുവന്നത്? അതെ സാർ. അതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണെന്നറിയാം? ഇല്ല, ശവം ഇവിടെ കൊണ്ടുവന്ന നിമിഷം തന്നെ മുതലാളിയുടെ ആൾക്കാരെ ചിതയെടുത്തു. ചാരുകേശനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മുകുന്ദൻ സാർ ഉപയോഗിച്ചിരുന്ന എന്തെല്ലാം സാധനങ്ങൾ ഇവിടെയുണ്ട്? അച്ഛന്റെ കുറെ ഡ്രസ്സുകളും പുസ്തകങ്ങളും അകത്തുള്ള പെട്ടിയിലുണ്ട്. മിസ്റ്റർ നരേന്ദ്രൻ, ടീനെ കൊണ്ടുവരാൻ പറയൂ. റൈറ്റ് സാർ. ഈ പെട്ടിയല്ലേ തുറക്കും. Not all these points. Check them. Thank you.
ഈ ബെഡിൽ തന്നെയായിരുന്നു മുകുന്ദൻ നായർ കിടന്നിരുന്നത്. അതെ. Thank you.
Maggie, I'm sorry. നിങ്ങളാണോ ലീലാമ്മ? അതെ. ഞാൻ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ബാലേന്ദ്രൻ. മുകുന്ദൻ സാർ മരിച്ച ദിവസം നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു? അതെ. ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. ഉണ്ടായിരുന്നു. മുകുന്ദൻ സാർ മരിച്ചത് എങ്ങനെയാ? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു സാർ. നോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മാഡം, നടന്ന കാര്യങ്ങൾ കിളികിളി പോലെ പറഞ്ഞേ, ഇല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി ജയിലിലേക്ക് മാറ്റേണ്ടി വരും. ചതിക്കല്ലേ സാർ, കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബം നടത്താൻ കഴിയാത്ത ഒരു പാവപ്പെട്ട നേഴ്സാണ് ഞാൻ. നിങ്ങൾ സത്യം പറഞ്ഞ ഞങ്ങൾ കഴിയുന്നത്ര സഹായിക്കാം. സാർ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രാത്രിയിൽ മുകുന്ദനായരുടെ മരണം ഉണ്ടായത്. ഡോക്ടർക്ക് ബലമായ സംശയം തോന്നി. മുകുന്ദനായർ കന്നു കൊടുത്തിരുന്ന മരുന്നുകളും ഗ്ലൂക്കോസ് കൊടുത്തിരുന്ന ഗ്ലാസും എല്ലാം ഡോക്ടർ പരിശോധിക്കുകയുണ്ടായി. ഗ്ലൂക്കോസിൽ സ്ലോ പോയിസൺ ചേർത്തിരുന്നതായി ഡോക്ടർക്ക് മനസ്സിലായി. നിയമപരമായ നടപടികളെടുക്കാൻ ഡോക്ടർ ആ രാത്രിയിൽ തന്നെ ഇൻസ്പെക്ടർക്ക് ഫോൺ ചെയ്തിട്ട് കാത്തിരുന്നു. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? ഇൻസ്പെക്ടർ വരട്ടെ, ലീലാമ്മ കുട്ടിയുടെ പോക്കുള്ളു. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ ഡോക്ടർ. നടന്നത് നടന്നുപോയി. ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ ഡോക്ടർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാം. ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ ട്രീറ്റ്മെന്റിൽ നിന്ന് ഒരു മനുഷ്യന് വിഷം കൊടുത്തു വന്ന ഈ ദ്രോഹിയെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മിസ്റ്റർ സുശീലൻ, ഒരു നിയമപാലകനായി നിങ്ങളാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഡോക്ടറെ, പബ്ലിക് ന്യൂസൻസ് ആയിരുന്നു ഒരു കിഴവൻ ചത്തതിന് നിങ്ങൾ എന്തിനാ ഇത്ര എമോഷണൽ ആവുന്നത്? മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്. നിങ്ങൾ ഈ കൊലപാതകയ്ക്ക് കൂട്ടു നിൽക്കുകയാണെങ്കിൽ ഞാൻ ഐ ജിയെ ഇൻഫോം ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും എവിടെ ഉണ്ടെന്ന് ഒന്ന് വിളിച്ചു നോക്കാം. പേടിക്കണ്ട, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ആ ചത്തുകിടക്കുന്ന കിഴവനാണോ അതോ സ്വന്തം ഭാര്യയും കുഞ്ഞുമാണോ വലുതെന്ന് ഡോക്ടർ തന്നെ തീരുമാനിച്ചാട്ടെ. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്നെ വെടിവെച്ചു കൊല്ലാമായിരുന്നു. നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട. മുകുന്ദൻ നായർ ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം. ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടുതരികയും വേണം. സമ്മതിച്ചില്ലെങ്കിൽ ആദ്യം നടക്കുന്നത് ഡോക്ടറുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ശവമടക്കമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണ് സാർ ഡോക്ടർ ആ ദ്രോഹികൾക്ക് കൂട്ടുന്നത്. ഒടുവിൽ ആരെയും അറിയിക്കാതെ മോർച്ചറിയിൽ നിന്ന് ഡ്രസ് മാറ്റി ആ ശവം അവർ കൊണ്ടുപോയി. സാർ, ഇത് തുറന്നു പറഞ്ഞതിന് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ലീലാമ ഭയപ്പെടുന്ന, നിങ്ങളുടെ സംരക്ഷണ ചുമതല ഞങ്ങളുടേതാണ്. ആ ലീലാമേ, മുകുന്ദനായരുടെ കേസ് ഷീറ്റ് ഇവിടെ ഇവിടെയുണ്ട്. ഒന്നെടുത്തേ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഊർജിതമായി തുടരുന്നു. മുകുന്ദൻ സാറിന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ പല ഉന്നതന്മാരുടെയും കൈകളിൽ നിയമത്തിന്റെ വിലങ്ങ് വീഴുമെന്നുള്ള പരിഭ്രാന്തി പ്രകടമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക്. ശവം ദഹിപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ലെന്നല്ലേ ഇൻസ്പെക്ടർ സുശീലൻ പറഞ്ഞത്? സുശീലൻ ഇപ്പോഴും അങ്ങനെയാ പറയുന്നത്. ആ ബാലേന്ദ്രൻ ആശുപത്രി പരിശോധന നടത്തി അസ്ഥി കുഴിച്ചെടുത്തോണ്ട് പോയിരിക്കുന്നു. ഇനി പോലീസ് നായ്ക്കളെയും കൊണ്ട് ഇവിടെ കാണും കയറി വരുമോ? ബാലചന്ദ്രൻ മുതലാളിയുടെ ബന്ധുവല്ലേ? ബന്ധുവാ, പക്ഷെ ഇൻസ്പെക്ടർ സുശീലനല്ല ബാലേന്ദ്രൻ. ബാലേന്ദ്രനോ? വരൂ വരൂ. ഇരിക്കൂ. താങ്ക് യു സാർ. ബാലേന്ദ്രൻ സ്ഥലത്തുണ്ടെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത്. അടിക്കടി കണ്ടില്ലെങ്കിലും ബന്ധം മറക്കാൻ കഴിയില്ലല്ലോ. അല്ല, പുതിയ കേന്ദ്രന്വേഷണമൊക്കെ ഉടമ്പടിയായി. ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോഴത്തെ ചില പുതിയ മന്ത്രിമാര്
ജനങ്ങളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി അർത്ഥമില്ലാത്ത ചില ഉത്തരവുകൾ ഇടാറുണ്ട്. എനിക്ക് വലിയ രാഷ്ട്രീയ പരിജ്ഞാനമൊന്നുമില്ല. അനുഭവം കൊണ്ട് പറയുന്നതാ, ഡിസംബറിൽ പിടിച്ച് ചത്തവന്റെ ഭരണം പോലും മറന്നതാണെന്നും പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കും. മുകുന്ദൻ നായരെ കുറിച്ചുള്ള അന്വേഷണവും അങ്ങനെയുള്ള ഒരു വിഡ്ഢിത്തമാണെന്നാ എനിക്ക് തോന്നുന്നത്. അന്വേഷണം നടത്തുന്ന ഞങ്ങൾക്കും വിഡ്ഢിതരങ്ങളൊക്കെ പറ്റാറുണ്ട്. പലപ്പോഴും യഥാർത്ഥ കൊലയാളിയുടെ അടുത്തായിരിക്കും തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുന്നത്. പക്ഷേ അന്വേഷണം പൂർത്തിയാകുമ്പോഴേക്കും കയറ് വീഴേണ്ട കരുത്തിൽ തന്നെ വീണിരിക്കും. അതൊക്കെ പോട്ടെ, ബാലയന്ദ്രൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചാരുകേശൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ കണ്ടിട്ട്? സാറ് ഞങ്ങളുടെ ഓഫീസ് വരെ ഒന്ന് വരണം, ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ, പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം കൂടി ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും വല്ലതും തിരിയാൻ സമയമില്ല. സാറിന്റെ സമയവും സൗകര്യവും അനുസരിച്ച് ഞങ്ങൾ തയ്യാറായിരിക്കാം, പക്ഷേ വന്നേ പറ്റൂ. ആ എന്നാ സമയം ഞാൻ അങ്ങോട്ട് അറിയിക്കാം. അത് മതി. ഏതായാലും ബാലേന്ദ്രനെ കണ്ട നിലയ്ക്ക് നമുക്കൊരു കുടുംബകാര്യം ആലോചിച്ച് തീരുമാനിക്കണം. എന്താണ്? കുറെ നാളായിട്ട് എന്റെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് ഷാജിയെ കൊണ്ട് ബാലേന്ദ്രന്റെ പെങ്ങളെ വിവാഹം കഴിപ്പിക്കണം. ആഗ്രഹത്തിന് നന്ദി. പക്ഷെ നമ്മുടെ സെഷൻസ് ജഡ്ജ് ശങ്കരൻ തമ്പിയുടെ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ വാക്കുകൊടുത്തു. ഓഹോ, ബാലേന്ദ്രൻ തെറ്റിദ്ധരിക്കരുത്. ആരെ കൊണ്ടായാലും അവളെ എത്രയും വേഗം വിവാഹം കഴിപ്പിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ? ഒരു വലിയ ചീത്തപ്പേരിൽ നിന്റെ പെങ്ങളെ രക്ഷിക്കാനാ ഷാജിയെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോ ബാലചന്ദ്രന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ. ബാബു എന്ന് പറയുന്ന അലവലായ ചെറുക്കന്റെ കൂടെ ആ പെങ്കൊച്ച് ഹോട്ടലിൽ വരെ പോവാറുണ്ടെന്നാ വെറുതെ ചോദിക്കണ്ട. ചെവിക്കുകയെ വേറിയാതെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ നോക്ക്. പെമ്പിള്ളാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താ ചിലപ്പോ ഇങ്ങനൊക്കെ സംഭവിച്ചു എന്ന് വരും. ഞാൻ എന്തിനും തയ്യാറാണ്. നീയില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കരയാതെ, തെറ്റ് എന്റെ നിത്യമല്ല, സൃഷ്ടിയുടേതാണ് കുട്ടി. ഞാൻ എന്ത് ചെയ്യണം പറയൂ. മരിക്കണം. ശബ്ദിക്കരുത്, തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. മേലിൽ ഇവിടെ കണ്ടുപോകരുത്. ഇനി നീ ഇവിടെ നിറങ്ങിയാൽ ഒന്നും അറിയും നിന്നെ. നശിച്ചവളെ കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചു. ഇതിനാവിടെ നിന്നെ പഠിക്കാനയച്ചത്? Thank you.
ഇത്രയും വഷളാക്കിയത്? പ്രായമായ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് ചോദിക്കാറുണ്ടോ? എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവളെ നിയന്ത്രിക്കാറുണ്ട്, നല്ലത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. പക്ഷേ അവളുടെ കാര്യം നോക്കാൻ അവൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ നീ എന്നോട് പറയണമായിരുന്നു, നിന്നെ ധിക്കരിച്ചിട്ട് അവൾ ഈ പടിപെട്ടിറങ്ങുമായിരുന്നോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ചേട്ടാ. പ്രതീക്ഷിച്ചിട്ടില്ല ചേട്ടാ? ബാവട്ടിന്റെ ജോലിക്കാരി ശബ്ദിച്ചു പോകരുത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല. ഷടപ്പ്. സുനിത എന്റെ ഒരേ ഒരു പെങ്ങളാ. അവൾക്ക് അമ്മയില്ല, അച്ഛനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വേണ്ട, കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കുന്നു. നീ പൈങ്കിളി നോവൽ വായിക്കുന്നത് പോലെ എന്റെ പെങ്ങളുടെ ജീവിതത്തെ കാണരുത്. കണ്ടാൽ നിന്നെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് വളരെ തരം താഴേണ്ടി വരും. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോന്നോ? ഇയാൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് പോലെ, സംശയം തീർത്തിട്ട് പോവാ. രണ്ടു ദിവസമായിട്ട് ഒരുത്തൻ തൂങ്ങിച്ചെത്ത നിൽക്കുന്നോ? അവിടെ നിൽക്കട്ടോ, ചത്തവനെ കൊണ്ട് നിനക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ. ഞങ്ങളങ്ങോട്ട് വരണമെങ്കിലേ ഇവിടുത്തെ ജീപ്പിന് ടയറില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു പുതിയ ടയറും വാങ്ങിച്ച് 5 ലിറ്റർ പെട്രോളുമായിട്ട് ഇങ്ങോട്ട് പോലെ, സൗകര്യപ്പെട്ടാ വരാം. നമ്മുടെ വാട്ടുകാരൻ കോടക്കേശവമ്മ നിൽക്കുന്നു. ഭഗവാനെ, ഐശ്വര്യമായിട്ടൊരു കൈനീട്ടത്തിന് കാത്തിരിക്കുകയായിരുന്നു. വരാൻ പറ, കേറി വാടോ കോടെ. എടാ, ഇത്തവണ നീ എത്ര രൂപയാടാ കൊടുത്തേ? 250 രൂപ. 250 ഉലുവ. എടാ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീ പിടിച്ച വിലയാ. ഈ മാസം മുതൽ അതൊന്ന് ഡബിൾ ചെയ്യണം, അല്ലെങ്കിലേ ഞങ്ങൾ കുടുംബസമേതം നിന്റെ വീട്ടിലേക്ക് വരും. ചതിക്കല്ലേ സാറേ, കിട്ടുന്ന നിങ്ങൾക്ക് എക്സൈസ് കാർക്കും കൂടി പങ്കുവെക്കാനേ വരൂ. വൈകുന്നേരം ആ നശിച്ച ഡോക്ടർ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. എല്ലാം കുഴപ്പത്തിലാകുമെന്നാ തോന്നുന്നത്. ആ ഏതിനും നിങ്ങൾ വൈകിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ആ ബാലേന്ദ്രൻ, എന്താ വിശേഷിച്ച്? കുടുംബ ബന്ധം പുതുക്കാൻ വന്നതല്ല. അല്ലെങ്കിൽ പിന്നെ വന്ന കാര്യം പറയാം. നിങ്ങൾക്ക് മുകുന്ദൻ നായരെ അറിയോ? അറിയാം. അദ്ദേഹം മരിച്ചില്ലേ? മരിച്ചതാണോ അതോ അയാളെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് കൊന്നതാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് ഞാനല്ല, നിങ്ങളാണ്. മുകുന്ദൻ നായർക്ക് നാരങ്ങാ നീരിൽ വിഷം ചേർത്ത് കൊടുത്തത് ചാരുകേശന് നിങ്ങളും കൂടിയല്ലേ? എന്നാര് പറഞ്ഞു? വെറുതെ കെട്ടുകഥ ഉണ്ടാക്കാതിരിക്കണം മിസ്റ്റർ. ഇത് കെട്ടുകഥയല്ല, യാഥാർത്ഥ്യം തന്നെ.
അതിനെന്താ തെളിവ്? തെളിവ് വേണമെങ്കിൽ ഹാജരാക്കാം. നേഴ്സ് ലീലാമേ, നേഴ്സ് ലീലാമേ എല്ലാ വിവരവും ഞങ്ങളോട് പറഞ്ഞു. കേഷീറ്റും തിരുത്തിയ ഫയലും ഞങ്ങൾ കണ്ടെടുത്തു. ബുദ്ധിപൂർവം നിങ്ങൾ ഡോക്ടറെ ലീവ് എടുപ്പിച്ച് അന്യ നാട്ടിലേക്ക് കടത്തി. മിസ്റ്റർ പുഷ്കരൻ അതിസാമർഥ്യം ചിലപ്പോൾ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്താറുണ്ട്. നിങ്ങൾക്ക് കാക്കി ധരിച്ചവരെ മാത്രമേ അറിയൂ. കാക്കി ധരിക്കാത്ത ഞങ്ങളെ പോലുള്ള പലരും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ വൈകിപ്പോയി. എല്ലാ റെക്കോർഡുകളും കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. മിസ്റ്റർ സുശീലൻ, ആ ബാലേന്ദ്രൻ ഇപ്പൊ ഇവിടെ വന്നിരുന്നു. കാര്യങ്ങളെല്ലാം കുഴഞ്ഞെന്നാണ് തോന്നുന്നത്. ആ ലീലാമ്മയെ വിരട്ടി ഹോസ്പിറ്റലിൽ നിന്ന് മുകുന്ദൻ നായരെ സംബന്ധിച്ച് എല്ലാ റെക്കോർഡുകളും അവർ കൊണ്ടുപോയി. ആ ഡോക്ടറെ ഇവിടുന്ന് കടത്തിയത് ബുദ്ധിമോശമായിപ്പോയി. നമ്മളെ ഒറ്റിക്കൊടുത്ത ആ നേഴ്സിനെ ഞാൻ വെറുതെ വിടില്ല. ഇനി മൊഴി കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഏതായിക്കോ ടൈപ്പ് ചെയ്യുന്നത്? ജനറൽ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ 3 കോപ്പി വീതം ടൈപ്പ് ചെയ്യാം. സ്ഥല പരിശോധനയുടെ എവിഡൻസ്, വിറ്റ്നസ് റിപ്പോർട്ട്, ഫോറൻസിക് ലാബിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. എന്തായി മിസ്റ്റർ അലക്സ്? മെസ്സേജ് എല്ലാം കിട്ടിയിട്ടുണ്ട് സർ. ബ്ലഡിന്റെയും ബോൺ ടെസ്റ്റിന്റെയും റിസൾട്ടിൽ വിഷാംശം കലർന്നിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അത്ഭുതമായിരിക്കുന്നല്ലോ. ബോൺ ടെസ്റ്റിൽ വിഷാംശം ഉണ്ടെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് സർ. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സർ. നെപ്പോളിയൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അസ്ഥികൾ കുഴിച്ചെടുത്ത് പരിശോധിച്ചപ്പോ വിഷാംശമുണ്ടെന്ന് അക്കാലത്തെ തെളിഞ്ഞു. പിന്നാണോ സർ ഈ കമ്പ്യൂട്ടർ രൂപത്തിൽ? മിസ് അലക്സ്, എന്നത്തേക്ക് നമുക്ക് ഐ ജിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും? അലക്സ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ റിപ്പോർട്ടും സമർപ്പിക്കാം, പ്രതികളെ അറസ്റ്റും ചെയ്യാം. നാളെ കഴിഞ്ഞിട്ട് മതി. സുനിതയുടെ വിവാഹം ഉറപ്പിക്കാൻ ശങ്കരൻ തമ്പിയും കുടുംബം ഇവിടെ വരും. അതിനുശേഷം ഐ ജി അദ്ദേഹത്തെ കാണാം. സാർ എപ്പോ റെഡിയാകുന്നു അപ്പൊ ഞങ്ങളും റെഡി. ഓ വെരി ഗുഡ്, താങ്ക് യു. മുകുന്ദൻ നായരുടെ മരണം ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നല്ലേ ഡോക്ടർ സർട്ടിഫൈ ചെയ്തത്? അതെ. അതിലെന്താ ഇത്ര സംശയം? ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഡോക്ടർ സത്യം മറച്ചു വെക്കുകയാണ്. എന്നാര് പറഞ്ഞു? ഫോറൻസിക് ലബോറട്ടറി. ഫോറൻസിക് ലാബോറട്ടറി? അതെ. മുകുന്ദൻ നായരുടെ അസ്ഥി കഷ്ണങ്ങൾ ഞങ്ങൾ ലാബിൽ ടെസ്റ്റ് ചെയ്തു. അതിൽ വിഷാംശം കലർന്നിട്ടുണ്ട് എന്നതിന്റെ സർട്ടിഫിക്കറ്റാണിത്. ഡോക്ടർക്ക് സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കാണണ്ട. ഞാൻ സർട്ടിഫൈ ചെയ്തത് തന്നെയാണ്. അതാര് ചോദിച്ചാലും പറയും, എവിടെയും പറയും. എവിടെയും പറയേണ്ട ആവശ്യമില്ല, പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി. ആ ഡോക്ടറെ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. തൽക്കാലം ഞങ്ങൾ പോകുന്നു, വീണ്ടും വരും. വരുമെന്ന് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പകൽ മാന്യന്മാരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. എന്താ കുഞ്ഞു? എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ എഴുത്ത് ആരും അറിയാതെ ബാബോട്ടിന് കയ്യിലെത്തിക്കണം. ഒന്ന് വേഗം പോയിട്ട് വരുമോ? ശരി കുഞ്ഞു. ബാബോട്ട, ഈ കത്ത് കിട്ടിയാൽ രാത്രി തന്നെ ബാബോട്ടൻ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരണം. നാളെ രാവിലെ എന്റെ ചേട്ടൻ എനിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ബാബോട്ടൻ വന്നില്ലെങ്കിൽ നാളെ രാവിലെ എല്ലാവരും കാണുന്നത് എന്റെ ശവമായിരിക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ? ബാബേട്ടൻ പോണം. സുനിത ഒരു തീരുമാനമെടുത്താൽ അതുപോലെ ചെയ്യുന്നവളാണെന്ന് എനിക്കറിയാം. ചേട്ടനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവളാണവൾ. അവളുടെ കാര്യത്തിൽ ചേട്ടൻ ഒരിക്കലും ഭീരുവാകരുത്. അമ്മ ഇതറിഞ്ഞാൽ? അത് ഞാൻ നോക്കിക്കോളാം.
ചേട്ടൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഞാൻ ഉറങ്ങില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. പണത്തിനും ആഭരണത്തിനും വേണ്ടി നിന്നെ ഞാൻ കടത്തിക്കൊണ്ടു പോയാണെന്ന് പറയൂ. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ബാബോട്ടിനും തിരിയില്ല. എന്റെ ചേട്ടൻ ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതിക്കില്ല. നാളെ കഴിഞ്ഞാൽ ഞാൻ മറ്റൊരുത്തന്റെ ഭാര്യയാകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർമായി ചെയ്യാം. അവനോടുണ്ടായിരുന്നു, എവിടെ പോയെന്നറിയില്ല. അറിയില്ലേ, അവൻ എന്റെ പെങ്ങളെ കടത്തിക്കൊണ്ടു പോകാൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ബാബുവോ? അതെ, നാളെ എന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയമാണ്. എന്റെ അഭിമാനത്തെ ബാധിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അവൻ ചെയ്താൽ അവൻ ജീവനോടുണ്ടാവില്ല. ഓർമ്മ വെച്ചോളൂ. അങ്ങോട്ട് നോക്കി, എന്തോ ഒന്ന് ഒഴുകി വരുന്നു. വട, പോയി നോക്കാം. അയ്യോ, ഇത് നമ്മുടെ ബാബുവല്ലേ? നമുക്ക് ഉടക്കില്ല. എന്റെ പാവട്ടാ സാർ, എന്റെ പാവട്ടൻ, അയ്യോ സാർ.
am sorry, Mr. Balachandran. You are under arrest. Babu ne konna kutathil. കൃത്യമായി എഴുതി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ ശങ്കരപ്പിള്ള വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. ശങ്കരപ്പിള്ളേ, ക്രിമിനൽ പുള്ളികളായി അകത്ത് കിടക്കേണ്ട പലരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റിയിട്ടുണ്ടെന്ന് നമ്മുടെ ബാലേന്ദ്രൻ സാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ചിലാ അത്തരം ആളുകളുള്ളതെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ബാലേന്ദ്രൻ, ലോ ആൻഡ് ഓർഡർ ക്രൈംബ്രാഞ്ച് ജുഡീഷ്യറി എന്നൊക്കെ പറയുന്നത് ഒരേ ശരീരത്തിന്റെ പല ഭാഗങ്ങളാ. അതിപ്പോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മിസ്റ്റർ സുശീലൻ, സാമർത്ഥ്യം പലപ്പോഴും സത്യത്തെ തോൽപ്പിക്കാറുണ്ട്, പക്ഷേ ഒടുവിൽ ജയിക്കുന്നത് സത്യമായിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വലിയ ചെറ്റയും ആഭാസനുമാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാൻ ബാലചന്ദ്രൻ കുറെ മിടുക്ക് കാണിച്ചതല്ലേ. ഇവിടെ അങ്ങനെ ആരും ആരെയും തോൽപ്പിച്ച ആളാവാൻ നോക്കണ്ട. ഈ സുശീലന്റെ സാമർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴങ്ങോട്ടും മനസ്സിലായി കാണുമല്ലോ. വണ്ടി വള്ളത്തിലും കയറും, വള്ളം വണ്ടിയിലും കയറും സഹോദര. െ കൊണ്ട് മഴ ശല്യമായല്ലോ, ഒന്ന് പോണം. പോകാനല്ലേ പറഞ്ഞത്, പോണോ? ചോദിച്ചത് എവിടെയായിരുന്നു? എന്തിനാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്? നിസ്സാരമാണല്ലേ, മറ്റൊരുത്തിന്റെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ എവിടെ പോകുന്നെന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാ? എനിക്ക് സഹതാപമുണ്ട്. സഹതാപം എന്റെ ജീവിതത്തെ നശിപ്പിച്ചിട്ട്? പണമെന്ന് കേട്ടപ്പോൾ എന്തിനും തയ്യാറായി വന്നു. വിവാഹമാണിതെന്ന് നിങ്ങൾ കരുതിയില്ല. നിങ്ങൾ കച്ചവടക്കാരായിരുന്നു. കച്ചവടത്തിൽ ലാഭവും നഷ്ടവും സാധാരണമാണ്. സജ്ജമായല്ലോ. മാഗി, ഇതിന്റെ റാക്ക് പൂർത്തിയാ. നിങ്ങളൊരു മനുഷ്യനാണോ? നാവറുത്തുകള്, 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വേദന ഒരു സ്ത്രീക്ക് മാത്രമേ അറിയൂ. ഒരിക്കലും
ഒരു പുരുഷൻ അത് മനസ്സിലാവില്ല. നീ എന്നും എനിക്ക് ശല്യമാണ്. അതാണ് എന്റെ സുഖം. ജീവിതത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് മാത്രമാണ് എന്റെ സുഖം. നിന്റെ സുഖം മാത്രമേ നീ കരുതുന്നുള്ളൂ. എല്ലാവരും സ്വന്തം സുഖം മാത്രമേ കരുതാറുള്ളൂ. തെറ്റ് ചെയ്തിട്ട്? തെറ്റ് ചെയ്തെന്നോ? ആരാണ് തെറ്റ് ചെയ്തത്? എന്റെ ഏറ്റവും വലിയ ശരി നിങ്ങൾ തെറ്റായി കാണുന്നു. തത്വം പ്രസംഗിക്കുകയാണോ? ജീവിതത്തിലെ സത്യങ്ങളാണ് തത്വങ്ങളെ ഉണ്ടാക്കുന്നത്. ജ്ഞാനപ്രസംഗമായിരിക്കും. തലമുറകൾ വരുത്തിയ കടങ്ങൾ ഒറ്റ വിവാഹം കൊണ്ട് നേരെയാക്കി തീർത്തില്ലേ? പണമായിരുന്നു നിങ്ങൾക്ക് വലുത്. നിങ്ങളും എന്റെ ഡാഡി എന്ന മനുഷ്യനും കൂടി നശിപ്പിച്ചത് തന്നെയാണ്. പെണ്ണെന്ന നല്ലവളാണ്. അവളെ മാലാഖിയാക്കുന്നതും പിശാചാക്കുന്നതും നിങ്ങളുടെ വർഗമാണ്, പുരുഷവർഗം. അതാണ് എന്റെ സർവസ്വം. എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. മാഗി, മാഗി, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? നീ അകത്തേക്ക് പോകും. എന്റെ വഴി പുറത്തേക്കാണ്. നീ ഇത് നശിപ്പിക്കുകയാണ്. മാറി നിൽക്കൂ. മാഗി, നീ എന്താണ് ഈ കാണിക്കുന്നത്? വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ മറ്റൊരുത്തന്റെ കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് അറിഞ്ഞിട്ടുകൂടി നിങ്ങൾ വിവാഹത്തിന് സമ്മതിച്ചു. നിങ്ങളുടെ മഹാമനസ്കത കൊണ്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങളുടെ കാല് കഴുകി ഞാൻ പൂജിക്കുമായിരുന്നു. കുടുംബ പാരമ്പര്യത്തിന്റെ ബാനറായിരുന്നു എന്റെ ഡാഡിക്ക് ആവശ്യം. നീ എന്നെ ആക്ഷേപിക്കുകയാണ്? പിന്നെ ആരാധിക്കണോ? കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാവില്ല. എന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും സ്നേഹിക്കാൻ കഴിയും. എന്തൊക്കെ ആയാലും നീ അവിവേകം കാണിക്കരുത്. എന്റെ മനസ്സും ശരീരവും ഞാൻ ഒരാൾക്ക് കൊടുത്തുപോയതാണ്. നിങ്ങളത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ. തോൽക്കാൻ ഞാനില്ല. ഒന്നുകിൽ ജീവിക്കും, അല്ലെങ്കിൽ പാവം, എന്റെ നഗ്നത കാണാൻ വളരെ കൊതിച്ചതല്ലേ. എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും നിങ്ങളെ ഞാൻ കാണിക്കാം. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ വസ്ത്രമുണ്ടാവില്ല. മിസ്റ്റർ, ഇനി ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്കാവില്ല. ഒരു കശാപ്പുകാരനെ സ്നേഹിക്കാൻ നിങ്ങൾ ഒരു കശാപ്പുകാരനേക്കാൾ കഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. എത്രയോ മുമ്പേ ഞാൻ പോകേണ്ടതായിരുന്നു. ഞാനും എന്റെ കുഞ്ഞു പോകുന്നു. അയാ, കുഞ്ഞിനെ എടുക്കൂ. നീ പോകുമല്ലേ? ഞാൻ പോകും.